മോളെ ഒന്നാം തരം മെച്ചൂർ പശു ആയിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശു ഒന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം. നമസ്കാരം, സിസിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുലിഭീതിയിൽ തിരുവല്ലാമല. പട്ടാപ്പകൽ പുലിയെ കണ്ടതായ വാർത്തയാണ് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയത്. അരങ്ങവതരണങ്ങളുടെ നിറശോഭയിൽ കലയുടെ അതിജീവനത്തിന്റെ കരുതലായി മാറുകയാണ് കേരള സാംസ്കാരിക വകുപ്പിന്റെ മഴമിഴി. അസംഘടിത തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കായി ധർണാ സമരവുമായി കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി. വാർത്തകൾ വിശദമായി. തിരുവല്ലാമലയിൽ പട്ടാപ്പകൽ കണ്ട അജ്ഞാത ജീവി കാട്ടുപൂച്ചയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. തിരുവല്ലാമല പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിനും വി കെ എൻ സ്മാരകത്തിനും സമീപത്താണ് പുലി എന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവിയെ കണ്ടത്. സ്കൂളിന് സമീപത്തുള്ള 14th ward റോഡിൽ നിന്നും 4th ward ഭാഗത്തേക്ക് റോഡ് മുറിച്ച് കടക്കുന്ന അജ്ഞാത ജീവിയുടെ ദൃശ്യങ്ങൾ സമീപത്തുള്ള ശ്രീഹരി സ്റ്റോഴ്സിന് മുൻപിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. തൊട്ടടുത്ത് ചായക്കട നടത്തുന്ന മുരളിയും മൃഗത്തെ നേരിൽ കണ്ടതായും പറയുന്നു. ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. ഞാൻ രാവിലെ 9:20 ഇവിടെ കട തുറന്ന്, ഞാൻ രാവിലെ 7 കട തുറക്കുന്നവനാണ്. രാവിലെ 9:20 ഞാൻ കട തുറന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ മിസ്സിലാണ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് ചാടിയത്, ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്തിട്ടാണ് പോയത്. എൻ്റെ സംശയം പുലിയെന്നാണ്. പക്ഷേ അത് ക്യാമറയിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ട് കാട്ടുപൂച്ചയെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അത് കാട്ടുപൂച്ചയെന്നാണ് പറയണത്. പക്ഷേ എൻ്റെ ഒരു സംശയം പുലിയെന്നാണെന്നുള്ളതാണ്. എന്നെ അവരൊക്കെ വന്ന് നോക്കി കണ്ടതായിട്ട് അവരൊന്നും ഇപ്പം ഇനിയിപ്പോൾ ഇനി പുതിയതായിട്ട് ആരും കണ്ടിട്ടില്ല. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അടുത്ത ആരുമായിട്ടും ഒന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ എൻ്റെ വിശദമായിട്ട്. അപ്പോൾ അവർ ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആയാലും അത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ദൃശ്യങ്ങളിലൂടെ പുലിയാണെന്ന അഭ്യൂഹം പരന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. 4th ward മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സ്മിത സുകുമാരൻ, വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംഭവസ്ഥലത്തെത്തി വനപാലകരെ വിവരമറിയിച്ചു. മൈനൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ അബ്ദുൾ ജലീൽ, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തി കാൽപ്പാടുകളും CCTV ദൃശ്യങ്ങളും പരിശോധിക്കുകയും കാട്ടുപൂച്ചയാകാമെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. മണിക്കൂറുകളോളം ഭീതിയുടെ നിഴലിൽ നിന്ന പ്രദേശവാസികൾക്ക് ഇപ്പോഴും ഭയപ്പാട് വിട്ടൊഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും സംശയകരമായ രീതിയിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ വിവരമറിയിക്കണമെന്നും വനപാലകർ അറിയിച്ചു. എന്നാൽ പുലിയാണ് എത്തിയതെന്നുള്ള വിശ്വാസമാണ് ചായക്കട നടത്തുന്ന മുരളിയും CCTV സ്ഥാപിച്ച കടയുടമ ദിവാകരനും CCTV പറയാനുള്ളത്. ഒരു 9:20 വന്നത്. അപ്പോൾ ഞാൻ CCTV ഉടനെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോഴാണ് CCTV ക്ലിയറായി കണ്ടത്. അപ്പോൾ വനം വകുപ്പും പോലീസും പറയുന്നു കാട്ടുപൂച്ചെന്നാണ് പറയുന്നു. പറയില്ല, കാണുമ്പോൾ പുലിമാതിരി തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരെ കണ്ടിട്ട് അതന്നെ പറയുന്നു. CCTV ചെക്ക് ചെയ്ത് കടക്കുന്ന അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുഴയാണ്, ഭാരതപ്പുഴയാണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൊണ്ടാടി മായന്നൂർ വരും. കാടാണല്ലോ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരനും സംഭവത്തെ പറ്റി വിശദീകരിച്ചു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തില് നമ്മുടെ പാമ്പാടി സ്കൂളിന്റെ സമീപമായിട്ട്, അതായത് 14th ward നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് 4th ward ഒരു പുലിയെന്ന് തോന്നിക്കുന്ന ഒരു ജീവി ക്രോസ് ചെയ്യുന്നതായിട്ട് നമുക്കൊരു CCTV ദൃശ്യം കിട്ടുകയുണ്ടായി. അവിടെ തൊട്ടടുത്ത കടയിൽ ഉള്ള ഒരു ദിവാകരേട്ടന്റെ കടയിലുള്ള CCTV എന്നാണ് അത് പതിഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ചെറിയ പരിഭ്രാന്തി ഉണ്ടായി. ഫോറസ്റ്റിലേക്ക് അയക്കുകയും നമ്മുടെ കായംപുഖത്ത് നിന്ന് വിനോദ് സാറുടെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് എത്തിച്ചേരുകയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കാൽപ്പാടുകൾ പരിശോധിച്ചു. അതുപോലെ CCTV റോഡ് ക്രോസ് ചെയ്തിട്ട് ഇത് ചാടുന്ന സമയത്ത് അപ്പുറത്ത് നായ്ക്കളൊക്കെ കടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പുലിയാണെങ്കിൽ അത് അങ്ങനെ ഒരു അന്തരീക്ഷമല്ല അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്.
അതിന്റെ അടിസ്ഥാനത്തിൽ കാട്ടുപൂച്ചയാണെന്നാണ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. എങ്കിലും എല്ലാവരോടും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കലയുടെ അതിജീവനത്തിന്റെ കൂട്ടായ്മയായ കേരള സാംസ്കാരിക വകുപ്പിന്റെ മഴമിഴി പരിപാടിയുടെ ചിത്രീകരണം കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. നൃത്ത ചുവടുകളുടെയും അഭിനയ നിറവിന്റെയും വാദന മികവിന്റെയും സമന്വയത്തിൽ മഴമിഴി പ്രശോഭിതമായി. കേളയോടെയായിരുന്നു രംഗാവതരണങ്ങൾക്ക് തുടക്കം. തുടർന്ന് മിഴാവിൽ തായമ്പക, പഞ്ചവാദ്യം, മുഗർശംഖ്, ലയവാദ്യ തരംഗ്, പഞ്ചമദ്ദളക്കിളി, ചെണ്ടമേളം, ഘടലയം, മൃദംഗലയത്തേര്, മോഹിനിയാട്ടം, നങ്ങിയാർകൂത്ത്, കഥകളി എന്നിങ്ങനെ 12 രംഗാവതരണങ്ങൾ 2 സമ്പന്നമാക്കി തീർത്തു. 3 നീണ്ടു നിൽക്കുന്ന ചിത്രീകരണ പരിപാടിയിൽ 25 കലാരൂപങ്ങളാണ് രംഗത്ത് അവതരിപ്പിക്കുക. മഴമിഴി പരിപാടിയുടെ തുടർ ചിത്രീകരണം 12 മുതൽ പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലായി തുടരും. കോവിഡ് കാലത്ത് പ്രതിസന്ധി നേരിടുന്ന കലാസമൂഹത്തിന് ഉണർവും കൈത്താങ്ങുമേകാനാണ് മഴമിഴി ലക്ഷ്യമിടുന്നത്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ്, ചലച്ചിത്ര അക്കാദമി, ഫോർലോക്ക് അക്കാദമി, ലളിതകലാ അക്കാദമി, ഗുരു ഗോപിനാഥ് നടനഗ്രാമം, സംഗീത നാടക അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭരത് ഭവനാണ് മഴമിഴി എന്ന മൾട്ടിമീഡിയ മെഗാ സ്ട്രീമിംഗ് ലോക മലയാളികൾക്കായി ഒരുക്കുന്നത്. ജീവകാരുണ്യ ദിനമായ 8 മുതൽ കേരളപ്പിറവി ദിനമായ 1 വരെ 65 നീണ്ടു നിൽക്കുന്ന മെഗാ സ്ട്രീമിങ്ങിലൂടെ 150 കലാരൂപങ്ങളിലായി 350 കലാസംഘങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ അവസരമൊരുക്കുന്നത്. വിവിധ അക്കാദമികളുടെ മേൽനോട്ടത്തിലുള്ള ജൂറി പാനലാണ് കലാസംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സാംസ്കാരികം .org എന്ന വെബ് പേജിലൂടെ രാത്രി 7 മുതൽ 9 വരെയാണ് വെബ്കാസ്റ്റിംഗ് നടക്കുക. മഴമിഴിയെ തുടർന്ന് തളിർമിഴി, വസന്തമിഴി എന്നീ ശീർഷകങ്ങളിലൊരുക്കുന്ന പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ കലാസമൂഹങ്ങളിലേക്ക് സാംസ്കാരിക വകുപ്പിന്റെ ധനസഹായം കരുതലോടെ കൈത്താങ്ങെത്തും. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. അസംഘടിത തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, ക്ഷേമനിധി കൊള്ളയടിക്കുന്ന സർക്കാർ സമീപനം അവസാനിപ്പിക്കുക, വാക്സിനേഷനിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക, ഇന്ധനവില വർധനവിൽ സംസ്ഥാന സർക്കാർ ഇടപെടുക, അസംഘടിത തൊഴിലാളികളുടെ ധനസഹായം ഓണത്തിന് മുൻപ് കൊടുത്തു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തിയത്. AIUWC ജില്ലാ സെക്രട്ടറി KP ഷാജി ചേലക്കര സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു. മഹാമാരിയുടെ ചെറുത്തുനിൽപ്പിനായി ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്ന സർക്കാർ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുകയാണ്. സാധാരണക്കാരന് അരി വാങ്ങാൻ വരെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ സർക്കാർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയാണെന്നും KP ഷാജി പറഞ്ഞു. അങ്ങനെ നമ്മുടെ രാജ്യം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ഭരണകൂടങ്ങൾ അവരുടെ കർത്തവ്യം നിർവഹിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറത്തുള്ള ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, ഈ പ്രതിസന്ധിയെ നേരിടാൻ ഈ ഗവൺമെൻറ് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട നിയോജക മണ്ഡലം പ്രസിഡൻ്റ് പറഞ്ഞു, അതായത് ഇന്ന് ഒരു കടയിൽ അരി മേടിക്കാൻ, റേഷൻ കടയിൽ 2 അരി മേടിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക്, ഒരു സാധാരണ തൊഴിലാളിക്ക്, ഒരു സാധാരണ പ്രവർത്തകനെ, ഒരു സാധാരണക്കാരന് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റുമായാൽ മാത്രമാണ് ആ കടയിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ചെയ്യുന്ന ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ ഒരു രീതിയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം ഈ രാജ്യത്ത് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളികൾ, ആ തൊഴിലാളികൾ തൊഴിലില്ലാതെ, കൂലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണെന്ന്, ആ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അവ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 1.5 പോലും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ വരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ധർണയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ മുരളി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KL ശശികുമാർ, ജനറൽ സെക്രട്ടറി പ്രദീപ് നമ്പ്യാത്ത്,
പാഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് സുനിൽ കൂളത്ത്, ടോമി, വിജയകുമാർ, ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ചേലക്കര ഫൊറോന പള്ളിക്ക് മുൻപിലുള്ള റോഡിന്റെ കുഴിയടച്ച് മാതൃകയായി ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ചേലക്കര പഞ്ചായത്തിന് സമീപമുള്ള ഫൊറോന പള്ളിക്ക് മുൻപിലെ റോഡിലെ കുഴിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ മൂടിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലെ കുഴി വളരെ അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിലെ കുഴിയിൽ നിന്നും കല്ലുകൾ തെറിക്കുന്നതായും ഇതുമൂലം വഴിയാത്രക്കാർക്കും സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഈ റോഡിലൂടെ ദിനം പ്രതി യാത്ര ചെയ്യുന്ന ബന്ധപ്പെട്ട അധികാരികൾ പോലും ഇത് കണ്ടില്ലെന്ന് നടിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് കുഴി മൂടിയത്. കൊണ്ടാഴി മായന്നൂർ യു പി സ്കൂളിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സന്ദർഭത്തിൽ നമുക്ക് എന്താണ്, നമുക്ക് കോവിഡ് ആണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്തേ പറ്റൂ. എന്തു എന്ന് പറയുമ്പോൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. കോവിഡ് ആണ് അമ്മ, ഇനി ഞാൻ പഠിക്കണില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ചില കുട്ടികളൊക്കെ ഉണ്ട് കോവിഡ് ആണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഠിക്കണമെന്നില്ല, ഇനി ഇപ്പം ഈ കാലഘട്ടമൊക്കെ ഇങ്ങനെ പോകാം. പക്ഷെ കോവിഡൊക്കെ മാറും, ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അത് പരിപൂർണമായിട്ട് കോവിഡ് ഇല്ലാതെ. പക്ഷെ നമ്മുടെ ജീവിതം കുറേ കാലം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് കോവിഡ് ആണെന്ന് പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റില്ല, വിദ്യാഭ്യാസം ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ പ്രായം അതിനനുസരിച്ച് ഇങ്ങോട്ട് ചുരുങ്ങില്ല. ഇപ്പം നമ്മൾ പറയുകയാണ് കോവിഡ് ആണ് അതുകൊണ്ട് എൻ്റെ പ്രായം എന്നും ഈ 15-14 ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ തന്നെ ചെയ്യണം. വേണ്ടേ? വേണം. ഒരു ജോലി കിട്ടണം, വിവാഹം കഴിക്കണം, അതുപോലെ തന്നെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം. അപ്പം അന്ന് എനിക്ക് കോവിഡ് ആയിരുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ സന്ദർഭത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്താണ്, 14 കുട്ടികൾക്ക് നമ്മൾ ഈ വർഷം, ഇനി അടുത്ത വർഷത്തേക്കും വരുന്നുണ്ട്, നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളാണ് അർഹരായിട്ട്. അപ്പോൾ അത് എന്തിനാണ് ഈ സന്ദർഭത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ച വസന്തത്തിലൊക്കെ അതിന് ഒരുപാട് ക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഈ ലാപ്ടോപ്പും ഒക്കെ തന്നെ ടാബും ഒക്കെ തന്നെ അനിവാര്യമായി മാറിയിരിക്കുകയാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ടീച്ചർമാരെ കാണുന്നില്ല, കൂട്ടുകാരെ കാണുന്നില്ല. കാണുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്, നമ്മൾ അകലെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ, ഇ കെ മനോജ്, ശിവൻ വീട്ടിക്കുന്ന്, പി രാജേഷ്, 2020-21 അധ്യയന വർഷത്തിൻ്റെ ഭാഗമായുള്ള ലാപ്ടോപ്പുകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 14 വിദ്യാർത്ഥികൾക്കായിരുന്നു ലാപ്ടോപ്പുകൾ നൽകിയത്. അടങ്കൽ തുകയായ 400,000 രൂപ വിനിയോഗിച്ചാണ് പ്രൊജക്റ്റ് നടപ്പിലാക്കിയത്. നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുന്നതിന് മൊബൈലുകൾ നൽകി പാലക്കാട് മൊണായ് ഗ്രൂപ്പ്. നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ബുദ്ധിമുട്ട് പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തിൽ മൊബൈൽ ഫോണുകൾ നൽകി പളയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. നിർധനരായ സ്കൂളിലെ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കായി പാലക്കാട് മൊണായി ഗ്രൂപ്പാണ് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൊബൈൽ ഫോണുകൾ നൽകിയത്. 12 മൊബൈൽ ഫോണുകളാണ് വടക്കേത്തറ വിമുക്തപട ഭവനിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് കൈമാറിയത്. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രേമ കൃഷ്ണദാസ് മൊബൈൽ ഫോൺ വിതരണം ഉദ്ഘാടനം ചെയ്തു.
പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ എ മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പ്രഗൽഭദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ സൗഭാഗ്യവതി, രാധാ രവീന്ദ്രൻ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ എം കാർത്തിക്, പവിത്രൻ, രവി, പൊതുപ്രവർത്തകരായ സി പി ഷനൌജ്, സുരേഷ് തണൽ, വി കെ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കൊക്കെ അറിയാം പഠനത്തിൽ ഈ ഇത്ര തവണ പിന്നോട്ടം പോയ ഇനി നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പിന്നീടുള്ള തലമുറയ്ക്ക് നിങ്ങളുടെ എത്രയോ തലമുറയെ വളരെ ദോഷകരമായി ബാധിക്കും. ഇത് ഒരു കേവലം സ്മാർട്ട് ഫോണല്ല, ഇത് ഓരോ രക്ഷിതാവും ഓരോ വിദ്യാർത്ഥിയും അത് നെഞ്ഞോട് ചേർത്ത് വെക്കേണ്ടതാണ്. കാരണം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ കയ്യിൽ പണം ഒരുപക്ഷെ അധികമായിട്ടല്ലാതെ ഇപ്പോൾ ബാങ്കിൽ കിടക്കും, പക്ഷെ അങ്ങനെ ഒരു വലിയ മനസ്സുണ്ട്. അപ്പം അത് ഫുൾ ടൈം ഗെയിം കളിക്കുക, സത്യസന്ധമായി പറയാം, രാപ്പകല് ഗെയിം കളിക്കാനോ അല്ലത് ഉപയോഗിക്കേണ്ടത്. രക്ഷിതാക്കൾ ഇവർ തരുന്നത് അത് കുട്ടിക്ക് പഠിക്കാൻ മാത്രം കൊടുക്കുകയും മറ്റേ സമയത്ത് രക്ഷിതാവിൻ്റെ നിയന്ത്രണത്തിലും സൂക്ഷിപ്പിലൊക്കെ ആയാൽ ഇവരുടെ മഹത്തായ ലക്ഷ്യത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയി മുഴുവൻ സമയം അവൻ അതിൽ കളിച്ചുകൊണ്ടിരുന്നാൽ ഇതില്ലാത്തതിനേക്കാളും അപകടമെന്ന് നമുക്കൊക്കെ അറിയാം. രക്ഷിതാക്കൾ അങ്ങനെ ചെയ്യുന്നു വിചാരിക്കുന്ന ഒരിക്കൽ കൂടി ഇതിന് സന്മനസ് കാണിച്ച നമ്മുടെ ഷനോജും സുരേഷും അതുപോലെയുള്ള ഇവരൊക്കെ മെമ്പർമാരൊക്കെ വലിയ പരിശ്രമത്തിൻ്റെ പിന്നിലുണ്ട്. തിരഞ്ഞെടുപ്പാണ്, സെലക്ഷൻ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രയാസം. ഓരോരുത്തരും വിളിക്കുന്നു അവർക്കും കൊടുക്കണം ഇവർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുകയും നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും കുറച്ചെണ്ണൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓണവിപണി മുന്നിൽ കണ്ട് പാഞ്ഞാൾ ഹരിത കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടത്തിന്റെ പണികൾക്ക് തുടക്കമായി. പാഞ്ഞാൾ പഞ്ചായത്തിലെ 8-ാം വാർഡായ കിള്ളിമംഗലം കാറാത്തുപടിയിലുള്ള ഹരിത കുടുംബശ്രീ യൂണിറ്റാണ് കോവിഡിനെ തുടർന്ന് 4 മാസത്തോളമായി നിർത്തിവെച്ചിരുന്ന ആനയുടെ നെറ്റിപ്പട്ടത്തിന്റെയും കമ്മലുകളും വളകളും മാലകളുടെയും പണികൾ തുടങ്ങിയിരിക്കുന്നത്. ഓണവിപണി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജോലികൾ പുനരാരംഭിച്ചത്. പഴയന്നൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ മണ്ണുത്തി ട്രെയിനിങ് സെന്ററിൽ നിന്നുമാണ് 55 വയസ്സിന് മുകളിലുള്ള AV വാസന്തി, പി സുബൈദ, ദീപ, ശൈലജ എന്നിവർ അടങ്ങുന്ന സംഘം പഠിച്ചെത്തിയത്. എന്നാൽ കോവിഡ് ആയതോടെ ഇവർക്ക് പണിയെടുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കടകൾ തുറക്കാത്തത് മൂലമാണ് ഈ പണി ഉപേക്ഷിക്കേണ്ടി വന്നത്. വേറെ ജോലികൾ തേടി പോകാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ഓണം വന്നതോടെ പണികൾ പുനരാരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഗ്രാമങ്ങളിലെ വീടുകളിൽ നിന്നാണ് ഇവർക്ക് ഓർഡറുകൾ ലഭിക്കുന്നത്. 1-2 അടി നീളം വരുന്ന നെറ്റിപ്പട്ടങ്ങളാണ് ഇവരുടെ കലാപരമായ പണികളിലെ ഏറ്റവും വലിയ ആകർഷണത. 1 ആഴ്ച കൊണ്ട് 1 നെറ്റിപ്പട്ടം വരെ പണി തീർത്തു കഴിയുന്നു. കച്ചവടം കിട്ടിയാൽ വെഞ്ചാമരവും ആലവട്ടവും നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും കടകളിൽ എത്തിക്കുമ്പോൾ പകുതി കൂലി പോലും ലഭിക്കുന്നില്ലെന്നാണ് വാസന്തിയും സുബൈദയും പറയുന്നത്. ഞാൻ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 8-ാം വാർഡിലെ ഹരിത യൂണിറ്റിലെ ഒരു അംഗമാണ്. അതിൽ 12-ാം വാർഡിലെ ഒരു യൂണിറ്റിലെ ഭാവന യൂണിറ്റിലെ അംഗമാണ്. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി ഈ ഒരു സംരംഭം നമ്മൾ നെറ്റിപ്പട്ട നിർമ്മാണം ആരംഭിച്ചു. ഞങ്ങൾ പഴയന്നൂർ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിലാണ് മണ്ണുത്തി ECT വെച്ച് ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. അതിനുശേഷം ഞങ്ങൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കി ഇങ്ങനെ വിൽപ്പന നടത്തിയിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ച് കച്ചവടമൊക്കെ കുറവാണ്. എന്നാലും ഇപ്പോൾ ഓണത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് പിന്നെ മറ്റുള്ള ഐറ്റങ്ങൾ നെറ്റിപ്പട്ടം പിന്നെ ആഭരണ നിർമ്മാണം ചെയ്യുന്നുണ്ട്. എല്ലാം സാരി പെയിൻറ്റിങ് എല്ലാം സൈഡ് ബിസിനസ്സായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ട്. മാറ്റാണ്, CDS മെമ്പറാണ്, കുടുംബശ്രീയിലെ CDSന്റെ മെമ്പറാണ്, ചെയർപേഴ്സൺ ആയിരുന്നു, ഇപ്പോൾ CDSന്റെ മെമ്പറാണ്. പുഴയുടെ ഇരുകരകളെയും കൂട്ടിമുട്ടിക്കുന്ന കുത്താമ്പള്ളി മായന്നൂരിലെ കടത്തുകാരൻ ഉണ്ണിക്കുട്ടനെന്ന് ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനുള്ള തത്രപ്പാടിലാണ്. കോവിഡിനെ തുടർന്നുണ്ടായ അടച്ചിടലിൽ പ്രതിസന്ധിയിലാണ്ട കർഷകരെയും വ്യാപാരികളെയും മറ്റു മേഖലയിലുള്ളവരെയും പോലെ ഒരു കടത്തുകാരൻ കൂടിയുണ്ട്. ആളൊഴിഞ്ഞ വിജനമായി മാറിയ മായന്നൂർ കുത്താമ്പള്ളി കടത്തു തോണി സർവീസിലെ ഉണ്ണിക്കുട്ടൻ. കുത്താമ്പള്ളി മായന്നൂർ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലഗതാഗത മാർഗമാണ് ഉണ്ണിക്കുട്ടന്റെ കടത്തു തോണി സർവീസ്. മായന്നൂരിൽ നിന്നും നെയ്ത്ത് ഗ്രാമങ്ങളിലേക്ക് ജോലിക്കായി എത്തുന്ന തൊഴിലാളികളെയും ഗ്രാമത്തിൽ നിന്ന് മായന്നൂരിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയും മറ്റ് യാത്രക്കാരെയും നിരവധി വർഷങ്ങളായി സുരക്ഷിതമായി തുഴയെറിഞ്ഞ് അക്കരെ എത്തിച്ച കഥ പറയാനുണ്ട് ഉണ്ണിക്കുട്ടന്. കൊല്ലായിട്ട് ആളില്ല, എല്ലാവർക്കും അറിയാം.
നമ്മളെങ്ങനെയൊക്കെയോ ഉന്തിയൂർക്ക് ഇങ്ങനെ പോകണം. രാവിലെ വരും, ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും ഇങ്ങനെ വിടണം. വിളി ഭയങ്കര വിളിയാ. ഇവരെ ഒരാൾ വിടക്കുന്നുണ്ട് പറയും. ഒരാൾക്ക് ഈ സ്കൂളിലിങ്ങനുണ്ടല്ലോ ഉള്ളു തോരക്കടാ. എന്താ പറഞ്ഞാ, ഒരാൾ സ്കൂളിക്ക് വരും, ഒന്നുമല്ലോ ഒരു അപേക്ഷ കൊണ്ടിറക്കാൻ, ഇല്ലെങ്കിൽ ഡി സി. ഒരാൾക്ക് ഞാൻ അങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ ആളങ്ങോട്ട് കൊടുന്നു, അങ്ങോട്ട് പോയി. നാല് കറുത്ത് കിടക്കണം ഒരാൾക്ക്, അങ്ങനെ തീരെ അറിയന്നെ. എന്നാൽ വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നതും നെയ്ത്ത് ഗ്രാമത്തിൽ ഉൽപാദനം താരതമ്യേന കുറഞ്ഞതും മറ്റ് യാത്രക്കാരെത്താത്തതും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഉണ്ണിക്കുട്ടനെ എത്തിച്ചത്. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തോണിയാകട്ടെ ദീർഘനാൾ പ്രവർത്തനരഹിതമായിരുന്നതുമൂലം ചിതലരിച്ച് നാശത്തിന്റെ വക്കിലുമാണ്. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു ദുരിതക്കയത്തിൽ ഉപജീവനമാർഗം മുങ്ങിപ്പോകുന്നതെന്ന് ഉണ്ണിക്കുട്ടനും പറയുന്നു. കെട്ടിട്ട് പോക്കാളെ പറയാം, പോലീസുകാർ കൂടി ഒരു അപകടം വരണ്ടല്ലോ കിട്ടും. അങ്ങനെ ഇതായിട്ട് ഇങ്ങനെ കഴിയണം. ഇപ്പോൾ അതാപ്പോൾ പാലം വരും, അവരുടെ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് കഴിയണതിലിടയ്ക്ക് പാലം വരും. എന്നാലും നമ്മൾ നടത്തിയ കാലം ഒരു ആൾക്കൊരു തൊന്നരവ് ഉണ്ടായിട്ടില്ല, ഒരു അനർത്ഥം ഉണ്ടായിട്ടില്ല. നല്ല മര്യാദയ്ക്ക് ആൾക്കാർക്ക് പെരുമാറിയിട്ട് നമ്മൾ ഡീസൻ്റായി പോകണം. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല. തോട്ടിക്കോലി കിട്ടണമെങ്കിലാണെങ്കിൽ 300 രൂപ കൊടുക്കണം. മുമ്പേ തോട്ടിക്കോലി പറഞ്ഞ വെറുതെ കിട്ടിയിരുന്നതാണ്. അപ്പൊ അതിനും കാശ് കൊടുക്കണം 300 രൂപ. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത്രയും വലുപ്പത്തില് അഞ്ചാളുടെ പണിയാ ഈ പെര കെട്ടിയത്. അതൊക്കെ കൂലി തന്നെ ഒക്കെ മരുമക്കളിൽ നിന്ന് കടം പൊഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോവുക. ഒരേക വരുമാനം പറഞ്ഞപ്പോ ഒരാൾ കൊണ്ടുവരാനൊന്നും ഇല്ല. നമുക്ക് പണിക്ക് കാശില്ലാണ്ട് അങ്ങനെ നിക്ക ശാമോഷ്യം കിട്ടി. ഈ കാലം വരയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പണിക്ക് കയറ്റിയ വഴി ഒരു മാസം പണിയും, പണി കഴിയും. വഞ്ചി ആൾക്കാരുണ്ട്. ഇതിപ്പോ ആ വഞ്ചി ഉള്ള കാരണം ഉള്ള ആൾക്കാർ അഞ്ചാറ് ആൾക്കാരുള്ളതായിരിക്കും ഇങ്ങനെ അങ്ങോട്ട് പോവുക. അല്ലാണ്ട് അപ്പം ഇങ്ങനെ തുടർന്ന് പോയപ്പോൾ അത് നിർത്തന്നേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. അത് നിർത്തിയാലും ഇപ്പോൾ സ്കൂളുകാർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എന്താ പറഞ്ഞാൽ നമ്മുടെ തോണി നിർത്താൻ നോക്കിയ ആൾക്കാരാ അത്. അതെ, ബസ് ഓടണല്ലോ. ആ ബസ് ഇങ്ങനെ എല്ലാ ഷട്ടറും താത്തിട്ടവരെ അതിൽ ആള് കയറല്ലേ. അപ്പോൾ അതിൻ്റെ കൂന്നിട്ട് സർക്കാർ സംവിധാനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും ഈ കടത്തുകാരന് താങ്ങായി മാറണമെന്ന് വിദ്യാഭ്യാസ കാലം ഉണ്ണിക്കുട്ടന്റെ കടത്തുവഞ്ചിയെ ആശ്രയിച്ചു പോന്നിരുന്ന വിദ്യാർത്ഥി ദിലീപും പറയുന്നു. കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഞാൻ കാണുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന മേഖലയിലൊന്നാണ് ഈ കടത്ത് എന്ന് പറയുന്നത്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ പിള്ളേരുടെയെങ്കിലും ഒരു 10 രൂപ വെച്ച് ആൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പം അതുപോലും ഇല്ല. ഈ 2 വർഷമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം, സ്കൂളിലേക്കായാലും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്ക് ഇതിനെ കിടത്തിയിട്ട് കിട്ടുന്ന 10 രൂപ കൊണ്ട് വേണം ആൾക്കത് സേവിങ്സായി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ ആളുടെ തോണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്, വർഷം വർഷം പണിഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്ന തോണിയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് ഇതാ മൊത്തം ചെതല് വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നായാലും ഇതിനൊക്കെ വേണ്ടൊരു സഹകരണം ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിത്യജീവിതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം വഴിമുട്ടുന്ന ഈ കടത്തുകാരൻ കോവിഡ് നമ്മുടെ സമൂഹത്തിൽ ചെലുത്തിയ വിനാശങ്ങളുടെ പ്രതീകമാണ്. പ്രതിസന്ധികൾ അത്രയും തരണം ചെയ്ത് കടത്തുവഞ്ചിക്കായി കാത്തുനിൽക്കുന്ന ആൾത്തിരക്കേറിയ ദിനത്തിനായി പുഴയിൽ പ്രതീക്ഷയുടെ തുഴയെറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കുട്ടനും. കറൻസി രഹിത ഓഫീസായി മാറി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്. സാധാരണക്കാരന് ഇനി വീട്ടിലിരുന്നും പണമിടപാടുകൾ നടത്താം. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി കറൻസി രഹിത പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ POS സ്ഥാപിച്ചത്. പൊതുജനങ്ങൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഫ്രണ്ട് ഓഫീസിൽ പണമിടപാടുകൾ നടത്താൻ സാധിക്കും. പഞ്ചായത്തിലെ POS സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു. നികുതി അതിനോടനുബന്ധിച്ച ക്രയവിക്രയങ്ങളെല്ലാം ഡിജിറ്റലാക്കിയതായി വി തങ്കമ്മ പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ ധാരാളം ജനങ്ങളെത്തി ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കാനായാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തിച്ചതെന്ന് തങ്കമ്മ പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നികുതി അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ മുതൽ ATM കാർഡ് ഉപയോഗിച്ച് എല്ലാ സാമ്പത്തിക ഇടപാടുകളും പഞ്ചായത്തിലൂടെ നടത്താനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അതെല്ലാവരും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും പഞ്ചായത്തിൽ വന്ന് ക്രയവിക്രയം നടത്തുന്നതിലൂടെ ഒരുപാട് വ്യത്യസ്തത വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് ISO ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം
കിട്ടിയതാണ്. ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. മുൻപ് ഓൺലൈൻ ട്രാൻസ്ഫർ സംവിധാനമായാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. എന്നാൽ കോവിഡ് സമയത്ത് നികുതി അടയ്ക്കാൻ സാധാരണക്കാർക്ക് ATM കൗണ്ടറുകളിൽ വരി നിൽക്കേണ്ട അസൗകര്യത്തെ കണക്കിലെടുത്താണ് കറൻസി രഹിത പണമിടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്തത്. HDFC ബാങ്കുമായി സഹകരിച്ചാണ് POS സ്ഥാപിച്ചത്. രാജ്യം സഞ്ചരിക്കുന്ന കറൻസി രഹിത ഇന്ത്യ എന്ന പാതയിലേക്ക് പാഞ്ഞങ്ങൽ ഗ്രാമപഞ്ചായത്തിനെ എത്തിക്കുക എന്ന ലക്ഷ്യം നിറവേറിയെന്ന് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പരിപൂർണമായ സ്ഥിതിയിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ കൈപ്പിടിച്ചുയർത്തി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ, അതായത് രാജ്യം ഇന്ന് സഞ്ചരിക്കുന്ന മാർഗം അത് ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കറൻസി രഹിത ഇന്ത്യ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വത്തോടു കൂടി ആദ്യപടി നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഓൺലൈനായി സർവീസുകൾ നടത്തുന്ന സംവിധാനം നമുക്കുണ്ട്. പണമടയ്ക്കാനും ഓൺലൈൻ സംവിധാനം നിലവിലുണ്ട്. അത് ഒന്നുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇവിടെ എത്തുന്ന ആളുകൾക്കും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് കൂടുതൽ പടരാതിരിക്കാനും കൂടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടും ഈ ഡിജിറ്റൽ സംവിധാനം കറൻസി രഹിത ഇടപാടുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പാഞ്ഞാൽ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻകുട്ടി, ആരോഗ്യകാര്യ ചെയർപേഴ്സൺ TV രമണി, ക്ഷേമകാര്യ ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങൾക്കായി QR കോഡ് സംവിധാനവും പഞ്ചായത്തിൽ നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ കോവിഡ് കാലത്ത് നോട്ടും അതുപോലെയുള്ള സാമഗ്രികളുടെ ഇടപെടൽ മൂലം പകർച്ചവ്യാധികൾ പകരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി നോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ച് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണമടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. എന്നാൽ അതല്ല നേരിട്ട് ഒരു സാധാരണക്കാരനോ ഒരു പാവപ്പെട്ടവനോ വന്ന് ഇവിടെ നേരിട്ട് പണം അടയ്ക്കുന്നതിനുള്ള സംവിധാനവും ഇതിൻ്റെ ഒപ്പമുണ്ട്. രണ്ട് സംവിധാനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ട് അവർക്ക് എല്ലാവർക്കും സേവനം പ്രദാനം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. DYFI പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. DYFI പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും DYFI പഴയന്നൂർ മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ വാങ്ങിയ മൊബൈൽ ഫോൺ വിതരണവും നടത്തി. DYFI മേഖലാ കമ്മിറ്റി അംഗം സുധീഷിന്റെ അധ്യക്ഷതയിൽ CPIM പഴയന്നൂർ ലോക്കൽ സെക്രട്ടറി NG ശോഭനാരാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി അഫ്സൽ, DYFI മേഖലാ സെക്രട്ടറി AB നൌഫൽ, മേഖലാ പ്രസിഡന്റ് KP കൃഷ്ണകുമാർ, CPIM വെള്ളാറുകുളം ബ്രാഞ്ച് സെക്രട്ടറി പരീദ്, DYFI അംഗങ്ങളായ മുബീൻ, ഷമീർ, അനസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പഴയന്നൂർ DYFI മേഖലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത് നടത്തിയിരുന്നു. നമ്മളുടെ നാട്ടിലെ പാവപ്പെട്ട, പഠിക്കാൻ കഴിവുള്ള, അതുപോലെ തന്നെ നർത്തനരായ കുടുംബങ്ങൾക്ക് മൊബൈൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഴയന്നൂർ DYFI ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തത്. അത് ഏറ്റവും വിജയമായി തന്നെ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മൾ പഴയന്നൂർ മേഖലയിലുള്ള 14 വാർഡിലും ഓരോ കുട്ടികളെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പഠിക്കാൻ സ്വന്തമായി മൊബൈൽ വാങ്ങാൻ കഴിയില്ലാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്ക് മൊബൈൽ ഓരോ വാർഡുകളിലും ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും DYFI ഇത് ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തത്. അത് നല്ല വിജയം നമുക്ക് സാധിച്ചു. 60 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ആദ്യ ഡോസ് വാക്സിൻ പൂർത്തിയാക്കി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ഇന്നത്തെ വാക്സിനേഷനോടുകൂടി 60 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരു ഡോസ് വാക്സിനേഷൻ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് 500 ഡോസ് മരുന്നാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ആ 500 ഡോസ് മരുന്നിൽ 300+ ഡോസ് കഴിഞ്ഞപ്പോൾ തന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി 2 വാർഡുകളിൽ മാത്രമാണ് കിടപ്പിലായ രോഗികൾക്ക്, പാലിയേറ്റീവ് രോഗികൾക്ക്
വാക്സിൻ എത്തിക്കാനുള്ളത്. ബാക്കി 14 വാർഡുകളിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ രണ്ട് വാർഡുകളിലെ കൂടി നാളെ തന്നെ അത് കൊടുക്കാനുള്ള സംവിധാനവും അലോട്ട്മെൻ്റായി കിടക്കുകയാണ്. ഇന്ന് ഇവിടെ വാക്സിനേഷൻ നടക്കുന്നത് കൊണ്ടാണ് പാലിയേറ്റീവ് വിഭാഗത്തിലേക്ക് പോകാൻ കഴിയാതിരിക്കുന്നത്. അതുകൂടി പൂർത്തീകരിക്കുന്നതോടുകൂടെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ 60 വയസ്സിന് മുകളിലുള്ള അർഹരായ മുഴുവൻ ആളുകളിലേക്കും വാക്സിൻ എത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ വാക്സിൻ എടുക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൊടുത്തിട്ടില്ല. അവർ സ്വയം അവർ ഞങ്ങളിതിന് തയ്യാറല്ല എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യക്കാർക്ക് മുഴുവൻ എത്തിച്ച് നൽകിയിട്ടുണ്ട്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി 188 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ കോവിഡ് നിരക്കുകൾ: ചേലക്കര 64, കൊണ്ടാഴി 12, പാഞ്ഞാൾ 14, പഴയന്നൂർ 32, തിരുവല്ലാമല 11, മുള്ളൂർക്കര 2, വള്ളത്തോൾ നഗർ 14, ദേശമംഗലം 13, വരവൂർ 26. ഇതിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഒരു കോവിഡ് മരണവും ഉൾപ്പെടുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജനതാ ജ്വല്ലറി. സ്വർണ്ണ ഗ്രാമിന് 4,335 രൂപ, പവന് 34,680 രൂപ, തങ്കം 10 ഗ്രാമിന് 47,700 രൂപ, വെള്ളി ഗ്രാമിന് 73 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനതാ ജ്വല്ലറി. വാണിജ്യ വാർത്ത: ചേലക്കര VM സൂപ്പർ വാല്യൂ ഓണക്കിറ്റുകൾ തയ്യാറാക്കി വരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിൽ നിന്നും വന്ന് സാധനങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കാത്തവർക്ക് ഓണം ആഘോഷിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് തയ്യാറാക്കുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ 40 തരം സാധനങ്ങൾ 2,479 രൂപ വില മതിക്കുന്നത്, 1,999 രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. ഗുണമേന്മയും ഒപ്പം വിലക്കുറവും വാഗ്ദാനം നൽകിക്കൊണ്ട് ചേലക്കരയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ വാല്യൂ 2 വർഷമായി കിറ്റുകൾ തയ്യാറാക്കി വരുന്നു. ഓഗസ്റ്റ് 15 വരെ ബുക്കിംഗ് സ്വീകരിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിബീതിയിൽ തിരുവല്ലാമല, പട്ടാപ്പകൽ പുലിയെ കണ്ടതായ വാർത്തയാണ് ജനങ്ങളെ പരിഭ്രാന്തിയിൽ ആഴ്ത്തിയത്. അരങ്ങവതരണങ്ങളുടെ നിറശോഭയിൽ കലയുടെ അതിജീവനത്തിന്റെ കരുതലായി മാറുകയാണ് കേരള സാംസ്കാരിക വകുപ്പിന്റെ മഴമിഴി. അസംഘടിത തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കായി ധർണാ സമരവുമായി കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. മോളെ, ഒന്നാം തരം മെച്ചൂർ പശു ആയിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശു ഒന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് എളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ എളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു, എളനാടിനൊപ്പം.